ओम श्री गुरुभ्यो नमः। हरि ओम। धर्मत्तेക്കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ജഗതസ്ഥിതി കാരണം പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രേയസ ഹേതു. എന്താണ് അഭ്യുദയം എന്ന് പറഞ്ഞു. അടുത്ത് നമുക്ക് നിശ്രേയസത്തെക്കുറിച്ച് ചിന്തിക്കാം. നമ്മൾ മനുഷ്യരാണെന്നതിനാൽ നമുക്ക് അഭ്യുദയം മാത്രം പോരാ, നിശ്രേയസവും വേണം. പൂർണമായ ശ്രേയസ്സാണ് നിശ്രേയസം. പൂർണമായ ശ്രേയസ് അതെങ്ങനെയാണ് കൈവരിക? അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അഭ്യുദയത്തിൽ നമ്മൾ പലതും നേടിക്കൊണ്ട് നേടിക്കൊണ്ട് പോയില്ലേ? ജീവിതത്തിൽ എന്തൊക്കെ നേടാൻ പറ്റതൊക്കെ നേടി. എന്നാൽ നിശ്രേയസം എന്ന് പറയുന്ന സമയത്ത് ഇനിയൊന്ന് നേടാനില്ലെന്ന തൃപ്തി നമ്മളിൽ ഉണ്ടാകുന്നത് ഏതൊന്നിലാണോ അതാണ് നിശ്രേയസ എന്ന് പറയുന്നത്, നിശ്രേയസ ഹേതു. അഭ്യുദയത്തിൽ നമ്മൾ ഓരോന്നും നേടുമ്പോഴും വീണ്ടും വീണ്ടും അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ആഗ്രഹങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ നിശ്രേയസത്തിൽ ഏതൊന്ന് നേടിക്കഴിഞ്ഞാൽ നമുക്ക് പരിപൂർണമായിട്ടുള്ള തൃപ്തി ഉണ്ടാകുന്നുണ്ടോ അതാണ് നിശ്രേയസം എന്ന് പറയുന്നത്. അത് പൂർണ്ണ ആത്മജ്ഞാനത്തിലാണ് പരിപൂർണ തൃപ്തി നമുക്ക് കൈവരുന്നതെന്ന് പറയാം. മറ്റൊന്നിലും നമുക്ക് തൃപ്തി ഉണ്ടാകില്ല. ജ്ഞാനം സമ്പൂർണ്ണ ദുഃഖനിവൃത്തിയെ ചെയ്യുന്നതാണ്. ഈ ആത്യന്തിക ദുഃഖനിവൃത്തിക്ക് പരമമായ സ്വസ്ഥതയ്ക്ക് പറയുന്ന പേരാണ് നിശ്രേയസം. ആത്യന്തികമായ ദുഃഖനിവൃത്തി, പരമമായ സ്വസ്ഥത എന്നൊക്കെ പറയും, അതിൻ്റെ പേരാണത് നിശ്രേയസം എന്നത്. എന്താണ് സ്വസ്ഥത? ആരാണ് സ്വസ്ഥൻ? പലപ്പോഴും നാം സ്വസ്ഥൻ എന്ന വാക്ക് വികലമായിട്ടാണ് ഉപയോഗിക്കാറ് അല്ലേ? ഭൗതിക ജീവിത സാഹചര്യങ്ങളൊക്കെ അനുകൂലമാണെങ്കിൽ ഒരാൾ വളരെ സ്വസ്ഥനാണെന്ന് പറയാറുണ്ട്. എന്നാൽ ആ ഭൗതിക സാഹചര്യങ്ങളിൽ ഏതെങ്കിലും ഒരു ഘടകം ഇല്ലാതാകുന്നു എന്നിരിക്കട്ടെ, എന്താണ് ഉണ്ടാവുക? അതുകൊണ്ട് വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നാം വളരെ ശ്രദ്ധിക്കണം. അത് സ്വസ്ഥത ഉണ്ടാവുക അവിടെ? ഇങ്ങനെ ശ്രദ്ധിച്ചാൽ വല്ലതും സംസാരിക്കാൻ പറ്റൂ എന്ന ചോദ്യമൊക്കെ വരാം. എന്നാൽ വാക്കുകൾ അർത്ഥമറിഞ്ഞ് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ സംഭാഷണം തന്നെ ചുരുങ്ങും. അർത്ഥപൂർണമാവും നമ്മുടെ സംഭാഷണം. അതാണ് വാക്മിയുടെ ലക്ഷണം. വാക്മിയുടെ ലക്ഷണം അതാണ്. മിതം ച സാരം, മിതം ച സാരം ച വജോഹി വാക്മിത. മിതവും സാരവുമായ വാക്കുകൾ ആണ് വാക്മിയുടെ ലക്ഷണം. ഇതാണ് വിദ്വാന്മാരൊക്കെ പറയുന്നത്. ശരി, അപ്പോ ഈ നിശ്ചയസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വസ്ഥതയാണ്, ആത്യന്തിക ദുഃഖ നിവൃത്തിയാണ്. അപ്പൊ എന്താണ് സ്വസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വസ്മിൻ തിഷ്ഠതി ഇനി സ്വസ്ഥ, തന്നിൽ വർത്തിക്കുന്നവനാണ് സ്വസ്ഥൻ. തന്നിൽ വർത്തിക്കണമെങ്കിൽ ആദ്യം താൻ ആരാണെന്ന് അറിഞ്ഞിരിക്കണം. താൻ ആരാണെന്ന് അറിവുള്ളവന് മാത്രമേ തന്നിൽ ഇരിക്കാൻ കഴിയൂ. അപ്പോൾ നിശ്രേയസം ആത്മസ്വരൂപത്തെക്കുറിച്ചുള്ള അറിവ് കൊണ്ട് മാത്രമേ സാധിക്കൂ. അല്ലാതെ നമ്മളെല്ലാം ബാങ്ക് ഡെപ്പോസിറ്റും വീട്ടിലെ ബാധ്യതകളൊക്കെ തീർത്തും വിചാരിച്ച് സ്വസ്ഥനാവില്ല. ആത്മസ്വരൂപത്തെക്കുറിച്ചുള്ള അറിവ് നേടണം. ഞാനാ ദേവത കൈവല്യം, ജ്ഞാനത്തിലൂടെ മാത്രമേ കൈവല്യമുള്ളൂ എന്ന് പറയും. ഞാനാ ദേവത കൈവല്യം. ഈ നിശ്രേയസത്തിലേക്ക് നമ്മെ നയിക്കുന്നതും എന്താണ്? ധർമ്മമാകുന്നു. ഈ നിശ്രേയസത്തിലേക്ക് നമ്മെ നയിക്കുന്നതും ധർമ്മമാകുന്നു. ധാർമ്മിക ജീവിതത്തിലൂടെ കൈവന്ന അന്ധകരണത്തിന്റെ ശുദ്ധിയും സ്വച്ഛതയുമാണ് ജ്ഞാനവിചാരത്തിലേക്ക് ഒരാളെ നയിക്കുന്നത്. അധാർമിക ജീവിതം അപകർഷതയിലേക്കും ആത്മനിന്ദയിലേക്കും നയിച്ച് ഒരാളെ സ്വമഹിമയിൽ നിന്നും അകറ്റുന്നു. ധാർമ്മിക ജീവിതം ആകട്ടെ സ്വമഹിമയിലേക്കാണ് ഉയർത്തുന്നത്. അതുകൊണ്ട് ധാർമ്മികമായിട്ടുള്ള ജീവിതം നമുക്കുണ്ടായിരിക്കണം. അപ്പൊ ഇപ്രകാരം ജഗത്തിന്റെ നിലനിൽപ്പിനും വ്യക്തികളുടെ അഭ്യുദയ നിശ്രേയസങ്ങൾക്കും ഹേതുവാകുന്നത് യാതൊന്നോ അതാകുന്നു ധർമ്മം. ഇത്രയാണ് ധർമ്മത്തെ സംബന്ധിക്കുന്ന വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്. പക്ഷേ ധർമ്മത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞത് കൊണ്ട് മാത്രമല്ല, നമ്മുടെ ജീവിതം ധാർമ്മികമായി തീരേണ്ടതുണ്ട്. ധാർമ്മിക മൂല്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ശങ്കരാചാര്യസ്വാമികൾ തുടർന്ന് പറയുന്ന ഭാഗങ്ങളെ നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്.
എന്താണ്? ആ ജഗതസ്ഥിതി കാരണം പ്രാണിനാം സാക്ഷാത് അഭ്യുദയ ശ്രേയസ ഹേതുഹു യാ സ്വധർമ്മ എന്ന് പറഞ്ഞു. അതിന്റെ ബാക്കി ഭാഗങ്ങൾ ഒരു വരി കൂടിയുണ്ട്. എന്താണ്? ബ്രാഹ്മണാധ്യേ വർണ്ണിഭി ആശ്രമിഭിശ്ച അനുഷ്ഠീയമാണ്. അതിനെക്കുറിച്ച് വിശദീകരിച്ച് തന്നെ നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശുദ്രൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വർണ്ണങ്ങൾ അവരാൽ ഇത് അനുഷ്ഠിക്കപ്പെടേണ്ടതാണെന്ന് പറഞ്ഞു. അപ്പോ ആരാണ് ബ്രാഹ്മണൻ, ആരാണ് ക്ഷത്രിയൻ, ആരാണ് വൈശ്യൻ, ശുദ്രൻ എന്നിങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ നമുക്ക് ചിന്തിക്കാനുണ്ട്. അതുപോലെ തന്നെ ആശ്രമങ്ങൾ, ആശ്രമിപ്പിച്ച എന്ന് പറയുന്നുണ്ട്. ആശ്രമങ്ങൾ എന്തൊക്കെ, ഏതൊക്കെ ആശ്രമങ്ങളിലൂടെ സഞ്ചരിക്കണം, ഓരോരോ ആശ്രമത്തെ കുറിച്ച് പറയാനുണ്ട്. അപ്പോൾ ഈ പറയപ്പെട്ടിട്ടുള്ളവരാലൊക്കെ അനുഷ്ഠിക്കപ്പെടുന്നതാണ് ധർമ്മം. അപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്ന വർണ്ണവ്യവസ്ഥയും ആശ്രമ വ്യവസ്ഥയും ഒക്കെ ശാസ്ത്രീയമായ അടിസ്ഥാനം എന്താണെന്ന് അറിയാതെ പലരും പലതരത്തിൽ വിമർശിക്കുന്നതും എതിർക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് വർണ്ണാശ്രമ ധർമ്മങ്ങളെയും വർണ്ണത്തെയും കുറിച്ചൊക്കെ നമുക്ക് വിശദീകരിച്ച് പിന്നീട് ഉള്ള ഭാഗങ്ങൾ ചിന്തിക്കാം. എന്തായാലും ധർമ്മം എന്നതിനെക്കുറിച്ച് സാമാന്യമായിട്ട് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. എല്ലാവർക്കും സാമാന്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു. എന്തായാലും വളരെ സന്തോഷം. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും